നമസ്കാരം എല്ലാവർക്കും. ഗിരീഷ് സാറാണ്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന് എങ്ങനെയൊക്കെ പഠിക്കണം അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾക്ക് പ്ലസ് ടുവിന് പല സ്കൂളുകളിലും ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും ഓണത്തിൻ്റെ എക്സാംസ് ഒക്കെ പല സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുകൂടെ കൂട്ടിക്കുഴക്കേണ്ട, അത് അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് മിക്കവാറുള്ള സ്കൂളിലെല്ലാം തീരും. ഈ ആഴ്ച അടുത്ത ആഴ്ച കൊണ്ടൊക്കെ തീരും. അതിനുശേഷം ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കുക. അന്നേരം നമ്മുടെ ആണെങ്കിൽ ലൈവ് ക്ലാസ്സുകളും കാണും, റെക്കോർഡ് ക്ലാസ്സുകൾ കാണും. ലൈവായിട്ട് ഞാൻ ഫിസിക്സിൻ്റെ ആണെങ്കിലും ഫുള്ള് ചാപ്റ്റേഴ്സ്, ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട, ഫുൾ ചാപ്റ്റേഴ്സ് എടുത്തു തരും, അത് റിവൈസ് ചെയ്ത് തരും, റിവ്യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തരും. അതോടൊപ്പം എല്ലാ സബ്ജക്ട്സും, ബാക്കി കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു തരും. ഒരു ടെൻഷൻ അതിനകത്ത് വേണ്ട. പക്ഷേ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം റെക്കോർഡ് ക്ലാസ്സുകൾ, ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകൾ പ്ലസ് വണ്ണിൻ്റെ കിടപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഓരോ ഇതിൻ്റെ റിവിഷൻ സീരീസ് പോലെ ഞാൻ ഇപ്പം ഇങ്ങനെ എടുത്തു തരുന്ന റെക്കോർഡ് ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് അതിനകത്ത് പ്ലേലിസ്റ്റിനകത്ത് നിങ്ങളുടെ ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ടോപ്പിക്സ് ഫിസിക്സിൻ്റെ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. ഒന്ന് ജസ്റ്റ് അതൊന്ന് കയറി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ലൈവിലൂടെ അടിപൊളിയായിട്ട് ലൈവിലൂടെ ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യും. അന്നേരം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന പോകുന്ന കുട്ടികൾ, ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പം ഞാൻ ഈ റിവിഷൻ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക, എത്ര മാർക്കിനൊക്കെ ചോദിക്കാം, ഇങ്ങനെയുള്ളതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാരണം ഓൾറെഡി വീഡിയോസ് എല്ലാം ചെയ്തു, ലൈവ് വീഡിയോസും ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തു. വീണ്ടും ആദ്യം മുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊരു വ്യക്തത കിട്ടുക, ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അന്നേരം ഞാൻ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ഏകദേശം ഞാൻ ലൈവായിട്ടും റെക്കോർഡ് വീഡിയോസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. റെക്കോർഡ് വീഡിയോസ് എല്ലാം ഉണ്ട്. പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിന് ഓൾറെഡി നേരത്തെ ചെയ്ത വീഡിയോസ് കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിനകത്ത് കയറി കാണാം. ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. ആദ്യത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആണ്. ഞാൻ പറഞ്ഞു അതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഓസിജൻ, വാട്ട് ഈസ് വിച്ച് ഈസ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വിച്ച് ഈസ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, ന്യൂക്ലിയർ ഫോഴ്സ് ഓർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഏത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വെച്ച് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്സ്, ന്യൂട്ടൺസ് ലോസ് അല്ലെങ്കിൽ മോഷൻ ഓഫ് പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടത്, ന്യൂട്ടൻ്റെ അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട മൂവിങ് പാർട്ടിക്കിൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിനെ പറയുന്ന ഒരു മെക്കാനിക്സ്, ഹീറ്റ്, എൻട്രോപ്പി, എന്താൽപ്പി ഒക്കെ വരുന്നത് തെർമോഡൈനമിക്സ്. അന്നേരം ഇങ്ങനെയുള്ള ബ്രാഞ്ച് ഓഫ് ഫിസിക്സും ഇത് മാത്രം പഠിക്കുന്നതിന് ഒരു മാർക്ക് ഉറപ്പിക്കാം. അന്നേരം നിങ്ങൾ ആ വീഡിയോ കിടപ്പുണ്ട്, ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്, ലൈവിൽ കിടപ്പുണ്ട് വീഡിയോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒരു മാർക്ക് മാക്സിമം ഒരു മാർക്ക് ഉറപ്പിക്കണം. പക്ഷെ ആ ഒരു മാർക്ക് കളയരുത്. രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ന് 6 മാർക്ക് വരെ ചോദിക്കാം. ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. അതിനകത്ത് എന്തൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പോകണം, SI സിസ്റ്റം പഠിച്ചുകൊണ്ട് പോവുക. SI സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സസ്റ്റൻസ്, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ സിമ്പിളൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. അതിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചുകൊണ്ട് പോവുക. ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്, ഇറ്റ് ഈസ് കൊഹറൻറ്റ്, ഇത് ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ്, ഇങ്ങനെയുള്ള പോയിന്റുകൾ പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, പിന്നെ എന്താണ് ലൈറ്റ് ഇയർ, വാട്ട് ഈസ് മെൻ ബൈ ലൈറ്റ് ഇയർ, എന്താണ് ലൈറ്റ്, 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ആണ്, 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്. പഠിച്ച കുട്ടികൾ കൃത്യമായിട്ട് അറിയാം, 9.46 × 10^15 മീറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്, 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.50 × 10^11 മീറ്റർ. അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. 10^പവർ വരുന്നതെല്ലാം പക്കായിട്ട് പഠിക്കണം. ഇനി നമുക്കൊരു പോരായ്മകളൊന്നിനും വരരുത്, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, പിന്നെ പാർസക് 3.08 × 10^16 മീറ്റർ. പിന്നെ ആങ്സം, 1 ആങ്സം 1 × 10^-10 മീറ്റർ. പിന്നെ പാരലാക്സ് മെത്തേഡ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് പാരലാക്സ് മെത്തേഡ്സ്. അത് കഴിഞ്ഞ് ഡയമെൻഷൻസ് ഒരു മിനിമം ഒരു 15 മുതൽ 20 ഡയമെൻഷൻസ് വരെ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഉദാഹരണം ആക്സലേഷൻ, വെലോസിറ്റി, സ്പീഡ്, ഫോഴ്സ്, മൊമെൻറ്റം, ഇമ്പൾസ്, പ്രഷർ, ഇതൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ലൈവിലും റെക്കോർഡ് വീഡിയോസും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ മതി. ഡയമെൻഷൻസ് മസ്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് പഠിക്കാൻ പറ്റൂ. യൂസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് ഏതൊക്കെയാണ്, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. അത് LHS = RHS ആകാം, LHS = NOT = RHS ആകാം. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. അന്നേരം 15 മുതൽ 20 ഡയമെൻഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ
to derive the correct relationship between physical quantities. One equation dimension going to derive here. T is equal to 2 pi into root of L by G. Dimension going to derive the utra gitta. To convert a unit from one system into another. From SI system to CG system. One Newton is equal to 10 raised to 5 dime. One Joule is equal to 10 raised to 7 erg. Pinne, limitations of dimension analysis. Pinne, one mark question, significant degrees. Error in the application level of the previous year question paper. Record videos in Adam, then any extra and JB and another level, previous year question paper, make all questions, LNJ under previous year question papers and answers. Noga, Protege, Indian Lawsian, X is equal to A plus BT plus CT square. What are the dimensions of A and B? Adale, P is equal to A cube B square by root CD. What is the total percentage in P? Anganola, famous relation in physics. M is equal to M0 by root of 1 minus V square. Where to put C? Inganola, question. Adale, radius of a sphere is 0.4%. What is the permissible error in surface area? ഇങ്ങനെയുള്ള ഒരു അഞ്ചാറ് മെത്തേഡുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കൊണ്ട് പോകുക. ഇത്രയും നോക്കിക്കൊണ്ട് പോയാൽ ഈ രണ്ട് ചാപ്റ്റർ ഞാൻ പറഞ്ഞ ഫിസിക്കൽ വെൽഡിൻ്റെ ഒരു മാർഗ്ഗം ഇതിൻ്റെ ഒരു ആറ് മാർഗ്ഗം കൂട്ടി നമുക്ക് ഏഴ് മാർഗ്ഗം ഉറപ്പിക്കാം. നിങ്ങൾക്ക് ഒരു മാർഗ്ഗം പോലും പോകത്തില്ല. ഇപ്പം നിങ്ങൾക്ക് വ്യക്തത വന്നിട്ടുണ്ട് പ്ലസ് വണ്ണിനെ കുറിച്ച്. പ്ലസ് ടു നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പ്ലസ് വൺ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് വൃത്തിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏഴ് മാർഗ്ഗിൽ ഒരു മാർഗ്ഗം ഒരു രണ്ട് ചാപ്റ്ററിന് ഏഴ് മാർഗ്ഗിൽ ഏഴ് മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഒരു മാർക്ക് പോലും നിങ്ങൾ നഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ പഠിക്കുക. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയയിലുള്ള ഫുൾ ടോപ്പിക്സും കിടപ്പുണ്ട്. ലൈവ് സ്ട്രീമിംഗ് വരുമ്പം അത് നിങ്ങൾക്ക് ഒരുപാട് അടുത്ത ചാപ്റ്റർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമിംഗ് വരുമ്പം ആ റെക്കോർഡ് ക്ലാസ്സോട് കേട്ടിട്ടിരിക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് റെക്കോർഡ് ക്ലാസ് കൂടെ കേട്ടങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ലൈവ് സ്ട്രീം കൂടെ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച ലൈവ് സ്ട്രീം എൻ്റെ ക്ലാസ് തന്നെ ആയിരിക്കും, ഫിസിക്സ് ആയിരിക്കും. അന്നേരം ആ ആഴ്ച ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്ലാസ് ഫിസിക്സ് കാണും. പിന്നെ ഫിസിക്സിൻ്റെ ഒന്നോ രണ്ടോ നല്ല ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് റിവിഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തീർത്ത് വെക്കാം. അന്നേരം നന്നായിട്ട് പഠിക്കുക. ഓണപരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുക. എത്ര സമയം പഠിക്കണം, പ്ലസ് ടു എത്ര സമയം പഠിക്കണം, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എത്ര സമയം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കൃത്യമായിട്ട് ഇടാം. അത് ടൈം ടേബിൾ ആയിട്ട് ഈ പരീക്ഷകളും തീരട്ടെ. വ്യക്തമായൊരു മാസ്റ്റർ ടൈം ടേബിൾ വന്നിരിക്കും കേട്ടാ. അന്നേരം അതുവരെ നന്ദി, വണക്കം. അന്നേരം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ഏകദേശം ഈ ചാപ്റ്ററിനെ കുറിച്ചൊരു ഒരു അവബോധം, കൃത്യമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഇനിയും ഒരു ചാൻസ് ഇനിയും വരില്ല, അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അരാം അടുത്ത ലൈവിൽ റെക്കോർഡ് ക്ലാസ്സിലും എല്ലാം കാണുന്നവരെ ബൈ. നെവർ എവർ ഗിവ് അപ്പ്.